അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ മദ്ബഹായിലെ പരിശുദ്ധന്മാരുടെ ഐക്കൺസ് ഇവിടെ കിഴക്കേ ഭിത്തിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഐക്കണോഗ്രഫി എന്ന് പറയുന്ന ഒരു മേഖല ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യങ്ങളിൽപ്പെട്ടതാണ്. പക്ഷേ പലപ്പോഴും അവയെക്കുറിച്ച് നാം വേണ്ടത്ര ബോധവൽക്കരിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധ മദ്ബഹായിൽ ഈ പരിശുദ്ധന്മാരുടെ സാന്നിധ്യം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കൂടുതൽ ഊർജം ലഭിക്കുവാൻ തക്കവണ്ണം ഈ ഐക്കണോഗ്രഫിയുടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇന്നലെ കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കപ്പെട്ടത്. അവിടെ പ്രത്യേകമായ ഒരു പ്രാർത്ഥന ചൊല്ലി അത് ശുദ്ധീകരിച്ച് നമുക്ക് ബലി ആരംഭിക്കാം. അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്ക് ചിരിയപ്പെടുമാറാകണമേ. സത്യത്തിൻ്റെ പ്രധാന ആചാര്യനായ ഞങ്ങളുടെ കർത്താവായ ശമശീകാം, ആത്മീയവും പരിശുദ്ധവുമായ സകല അലങ്കാരങ്ങളാലും നിന്റെ പരിശുദ്ധ സഭയെ നീ അലങ്കരിച്ചു. വിശുദ്ധാത്മദാനങ്ങളാൽ അതിനെ നിറയ്ക്കുകയും നിന്റെ പരിശുദ്ധ കൂതാശകളാൽ അതിനെ പ്രാഭവപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, നിന്നെ വരുത്തുവയെ ആവസിപ്പിച്ചേ, നിന്റെ ജനത്തെ നീ വാഴ്ത്തണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിന്മേൽ നിന്റെ കൃപ വർഷിക്കണമേ. നിന്റെ പരിശുദ്ധ ബലിപീഠത്തിനെ നിന്റെ കൃപയാൽ ഞങ്ങളുടെ കൈകൾ മുഖാന്തരം നൽകപ്പെട്ട ഈ വാഴ്വുകളോടൊപ്പം തിരുമുൻപാകെ ഭയഭക്തിയോടെ നിൽക്കുന്ന നിന്റെ ആരാധകർക്ക് നിന്റെ നെൽവരങ്ങളാകുന്ന കിരീടങ്ങൾ വിഭജിക്കപ്പെടുമാറാകണമേ. കർത്താവേ, കീർത്തനങ്ങൾക്കും ഗാനങ്ങൾക്കും പകരമായി അടക്കം കൂടാതെ നിന്റെ മാലാകമാരോടുകൂടെ നിനക്ക് പാട്ടുപാടുവാൻ അവർക്ക് നീ പ്രതിഫലം നൽകണമേ. ഇടയന്മാരെ നിന്റെ ശക്തിയാൽ താങ്ങണമേ. ആചാര്യന്മാരെ നിന്റെ സത്യം കൊണ്ട് അലങ്കരിക്കണമേ. നിന്റെ സ്നേഹത്താൽ ചമ്മാശന്മാരെ വാഴ്ത്തണമേ. ഔപുതിയഗുനയന്മാരെ നിന്റെ വലത്ത് കൈകൊണ്ട് വഴി നടത്തണമേ. പൂർവ്വയന്മാരെ നിന്റെ കാരുണ്യത്താൽ ശക്തിപ്പെടുത്തണമേ. സമരോനന്മാരെ നിന്റെ പ്രകാശത്താൽ നിർമ്മലീകരിക്കണമേ. കന്യാവ്രതക്കാരെ നിന്റെ സഹായത്താൽ വിശുദ്ധീകരിക്കണമേ. വിവാഹിതരെ നിന്റെ തുണയാൽ പരിവാഹതപ്പെടുത്തണമേ. നിന്നെ ആശ്രയിക്കുന്ന വൃദ്ധജനങ്ങളെ സഹായിക്കണമേ. അനാഥരെ നിന്റെ കൃപയാൽ പുലർത്തണമേ. അഗതികളെ നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്നും പരിപോഷിപ്പിക്കണമേ. നിന്റെ ആശ്രയം ആവശ്യമുള്ള വിധവകളെ ആശ്വസിപ്പിക്കണമേ. നിന്റെ ഭക്തിയിൽ ആശ്രയിക്കുന്ന പതിതരെ എഴുന്നേൽപ്പിക്കണമേ. നിന്നിൽ സങ്കേതപ്പെടുന്ന പീഡിതന്മാരെ നീ താങ്ങണമേ. നിന്റെ ശരണത്തെ നോക്കി പാർക്കുന്ന മക്കളോട് നീ കരുണ ചെയ്യണമേ. യുവാക്കളെ അനുഗ്രഹിക്കണമേ. യൗവനക്കാരെ വിശുദ്ധീകരിക്കണമേ. പൈതങ്ങളെ വളർത്തണമേ. ശിശുക്കളെ പരിപുഷ്ടിപ്പെടുത്തണമേ. തെറ്റിൽ വീണവരെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. സ്ത്രീകളെ നീ കാത്തുകൊള്ളണമേ. തടവുകാരെ വിമോചിപ്പിക്കണമേ. സഭയിലുള്ള എല്ലാ സകല ഗണങ്ങളെയും സകല അലങ്കാരങ്ങൾ കൊണ്ടും പ്രാഭവപ്പെടുത്തണമേ. അതിൻ്റെ സകല ക്രമങ്ങളെയും സകല നന്മകൾ കൊണ്ടും സ്ഥിരപ്പെടുത്തണമേ. അങ്ങനെ ആശ്രയബോധത്തോടുകൂടി നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും അവൾ സ്തുതിപാടുമാറാകണമേ. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്റെ പരിശുദ്ധ ശ്ലീഹന്മാരുടെയും നിന്റെ മാതാവായ പരിശുദ്ധ കന്യ മറിയാമിൻ്റെയും ഈ ആലയന്മാരുടെ നാമത്തിൽ പണിത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ആ പരിശുദ്ധ പത്രോസ് ഓരോ ശ്ലീഹന്മാരുടെയും പ്രത്യേകാൽ പരിശുദ്ധ പരിമാർഗീ ഓരോ സ്വിതാവിൻ്റെയും പരിശുദ്ധ മാർത്തോമാ സ്വീകായുടെയും മോർദിപൻ ആസിയോസിൻ്റെയും പ്രാർത്ഥനകളാൽ ഈക്കൺസിനെ ഞങ്ങളെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. ബാറേ ഊക്കാദേശ് എന്തെന്നാൽ പിതാവിനും പരിശുദ്ധവായും കൂടെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഹോശോ ബഹുപൂല സുഭാ ുരാനെ നിന്റെ പരിശുദ്ധ സ്വീകന്മാരുടെയും നിന്റെ മാതാവായ പരിശുദ്ധ കന്യമറിയാമിൻ്റെയും ഈ ആലയന്മാരുടെ നാമത്തിൽ പണിത് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നുവോ ആ പരിശുദ്ധ പത്രോസ് ഓരോ സ്വീകന്മാരുടെയും പ്രത്യേകാൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ മാർത്തോമാ സ്വീകായുടെയും പരിപന്മാർക്ക് ഓരോ സ്പിതാവിൻ്റെയും മാർദ്ദിപന്നാസിയോസിൻ്റെയും പ്രാർത്ഥനകളാൽ
ഈ മദ്ബഹായെയും ഞങ്ങളെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ദൈവമായ മിശിഹാദുരാനെ നിന്റെ പരിശുദ്ധ സ്ലീഹന്മാരുടെയും നിന്റെ മാതാവായ പരിശുദ്ധ കന്യമറിയാമിൻ്റെയും ഈ ആലയമാരുടെ നാമത്തിൽ പണിത് സ്ഥലപ്പെടുത്തിയിരിക്കുന്നുവോ. ആ പരിശുദ്ധന്മാരായ മോർ പത്രോസ് സ്ലീഹായുടെയും പൗലോസ് സ്ലീഹായുടെയും പ്രത്യേകാൽ പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെയും പരമൻവാർഗീയ ഓരോ സ്പിതാവിൻ്റെയും ദിവനാസിയോസിൻ്റെയും പ്രാർത്ഥനകളാൽ ഈ മദ്ബഹായെയും ഞങ്ങളെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. ബാറേ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ പരിമല ദേവാലയത്തിൻ്റെ മദ്ബഹായിൽ സ്ഥാപിച്ചിരിക്കുന്നതായ ഐക്കൻ പെയിൻറ്റിങ്ങിൻ്റെ കുദാശിയും വിശുദ്ധ കുർബാനയും അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചത് പരിമല സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയാണ്. തിരുമേനിയോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അതൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഐക്കൻ പെയിൻറ്റിനെ കുറിച്ച് അഹമ്മദാബാദ് ഭദ്രാസന മെത്രാപ്പൊലിത്തയായിരിക്കുന്ന അഭിന്ന ഡോക്ടർ ഗീവറിയസ് മാർ ജൂലിയോസ് തിരുമേനി ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ അനുവാദത്തോടുകൂടി ഇന്നിവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഐക്കണിനെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കുവാനായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാന ആദ്യം കർത്താവിൻ്റെ സഹോദരനും യെരുശലേമിൻ്റെ പ്രധാന ആചാര്യനായി ആദ്യം വിശുദ്ധ കുർബാന അർപ്പിച്ച വിശുദ്ധ യാക്കോബ്, അദ്ദേഹം കുർബാന അർപ്പിച്ചപ്പോൾ അദ്ദേഹം ആരംഭിച്ചത് ഇങ്ങനെയാണ്: നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമൂദീസ മുഖിയ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വളരെ പ്രസിദ്ധമായ ഈ ഐക്കൺ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ പാരമ്പര്യത്തെയാണ് കാണിക്കുന്നത്. നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമൂദീസ മുഖിയ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി, ആ ഞങ്ങളെന്ന് പറയുന്നത് അവിടെ സ്ലീഹന്മാരുണ്ട്, സഹദേന്മാരുണ്ട്, മൗദ്യാനന്മാരുണ്ട്, ജീവനുള്ളവരുണ്ട്, വാങ്ങിപ്പോയവരുണ്ട്, മാലാകന്മാരുടെ വലിയ സമൂഹമുണ്ട്, ശുശ്രൂഷകരുണ്ട്. സോ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മുകളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ആർക്കേഞ്ചൽസ് ഗബ്രിയേലും മീഖായേലും ഉണ്ട്. ദൈവത്തിൻ്റെ കൃപ ഷെക്കേന, നമ്മുടെ പാരമ്പര്യത്തിൽ ഒരിക്കലും നമ്മൾ ദൈവത്തെ ഡെപ്പിക്ട് ചെയ്യാറില്ല, അതുകൊണ്ട് ദൈവത്തിൻ്റെ പടം നമ്മൾ വരയ്ക്കാറില്ല. എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള ആ വലിയ പ്രകാശം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാണാം. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ സർവ സൃഷ്ടിയും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ക്രിസ്തുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ഉദ്ധിതനായ ക്രിസ്തുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമൂഹമാണ് സഭയുടെ ആരാധന സമൂഹം. ഐക്കൺ എന്ന് പറഞ്ഞാൽ ചിത്രം എന്ന വാക്ക്, ഇക്കോണെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ സത്യമായിട്ടുള്ള ചിത്രം. അത് ആരാധനാ പാരമ്പര്യത്തിൽ വളരെ ശക്തമായിട്ട് ഓർത്തഡോക്സ് സഭകളിൽ ഉണ്ട്. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളിലും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളിലും ഉണ്ട്. അത് രൂപം കൊത്തി ഉണ്ടാക്കലല്ല, അല്ലെങ്കിൽ അത് ഒന്നാം കൽപ്പനയുടെ പ്രമാണ ലംഘനമല്ല, മറിച്ച് എല്ലാ ആളുകളും സംഗീതജ്ഞർ സംഗീതത്തിലൂടെ, ചിത്രകാരന്മാർ ചിത്രകലയിലൂടെ, എഴുത്തുകാർ എഴുത്തിലൂടെ, സാഹിത്യത്തിലൂടെ, ഇങ്ങനെ
എല്ലാവരും അവരവർക്ക് ലഭ്യമായിരിക്കുന്ന കഴിവുകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നാം കാണുന്നു. ചിലപ്പോഴൊക്കെ ഈ എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്ക് വേദപുസ്തകം മുഴുവൻ ഐക്കണോഗ്രഫിയിലൂടെ വരച്ച് കൊടുത്ത് ആ വരകളിലൂടെ വേദപുസ്തകം മുഴുവൻ പഠിക്കുന്ന ഒരു ഒരു പാരമ്പര്യം പ്രത്യേകിച്ച് എത്യോപ്യൻ സഭയിൽ കണ്ടിട്ടുണ്ട്. രണ്ടും മൂന്നും നൂറ്റാണ്ടിലുമൊക്കെ അങ്ങനെയുള്ള ഐക്കണോഗ്രാഫിക് ബൈബിൾ പോലും കണ്ടിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഐക്കൺ ചിത്രം ഇന്ന് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ശുദ്ധീകരിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധ ബാവാതിരുമേനിയുടെ കരങ്ങളാൽ. ഇത് ഈ വിധത്തിൽ ക്രമീകരിക്കുവാനായിട്ട് ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ അശ്വിൻ ഫെർണാൻഡസ് അച്ഛനാണ്. അച്ഛനെ മലങ്കര സഭയ്ക്ക് കിട്ടിയ വലിയ ഒരു ദൈവദാനമാണ്. അച്ഛൻ്റെ സാന്നിധ്യം പരിശുദ്ധ ബാവാതിരുമേനിയോടൊപ്പം ദേവലോകത്ത് ഉണ്ട്. നമ്മുടെ ഇൻ്റർ ചർച്ച് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ നേതൃത്വം നൽകുന്നു. സഭയെ പലയിടത്തും പ്രതിനിധീകരിക്കുവാൻ അച്ഛനെ സാധിക്കുന്നു. വ്യക്തിപരമായിട്ട് എനിക്കും വലിയ സന്തോഷമുണ്ട്. ഞാൻ സെമിനാരിയിൽ അധ്യാപകനായിട്ട് ആദ്യം പ്രവർത്തിച്ച കാലത്ത് ഞങ്ങളെയൊക്കെ അധ്യാപകരാക്കിയ ഞങ്ങളുടെ നല്ല ശിഷ്യന്മാരിൽ ഒരാൾ കൂടിയാണ്. ഈസ് ഗിവിങ് എ വെരി ഡെഡിക്കേറ്റഡ് സർവീസ് ഫോർ ദ ചർച്ച്. അച്ഛൻ്റെ ധ്യാനം, അച്ഛൻ്റെ കഠിന പ്രയത്നം, അച്ഛൻ്റെ കലാവിരുദ്, അതാണ് ഈ ഐക്കണിൽ ഉള്ളത്. ബഹുമാനപ്പെട്ട എം സി കുര്യാക്കോസ് അച്ഛൻ ഈ സെമിനാരിയുടെ മാനേജർ. അദ്ദേഹമാണ് ഇതിനെ പ്രത്യേകമായിട്ട് താല്പര്യമെടുക്കുകയും പരിശുദ്ധ സുനഗദോസിൻ്റെ അനുവാദം മേടിച്ച് ഈ കാര്യങ്ങൾ ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തത്. അച്ഛനുമൊക്കെ ഇവരൊക്കെ ഒരേ കാലത്ത് സെമിനാരിയിൽ പഠിച്ച സന്യാസികളായിരിക്കുന്ന നല്ല വൈദികരാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ പെരുന്നാൾ കാലഘട്ടത്തിൽ അതിന് മുന്നോടിയായിട്ട് ഇത് ഈ ഐക്കൺ പ്രതിഷ്ഠിക്കുവാൻ ഇടയായതിലെ നമുക്ക് പ്രത്യേകിച്ച് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട എം സി കുര്യാക്കോസ് അച്ഛനോടും നമുക്ക് നന്ദി ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ പ്രതലത്തിൽ വരച്ചിരിക്കുന്ന ഒരൈക്കണാണ്. മലങ്കര സഭയിൽ ഇത്ര വലിയൊരൈക്കൺ വേറെ എങ്ങുമില്ല. ഇതിൻ്റെ ചെറിയ രൂപങ്ങൾ വ്യത്യസ്തതകളിൽ പാമ്പാടി ദേറ പള്ളിയിലും ഒക്കെ കാണാം. കുന്നംകുളത്തുരിച്ച് പള്ളിയിലെ വരച്ചിട്ടുണ്ട്. എന്നാൽ ഇത്ര വലിയ പ്രതലത്തിൽ ഇത്ര ഭംഗിയായിട്ട് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് മലങ്കരയിലെന്ന് മാത്രമല്ല മറ്റ് സഭകളിലും പല ദേവാലയങ്ങളും. കാരണം ബൃഹത്തായൊരു ദേവാലയത്തിൻ്റെ ബൃഹത്തായൊരു പ്രതലത്തിൽ മാത്രമേ ഇങ്ങനെ ഈ ഐക്കൺ ആരാധനയുടെ മനോഹരമായ ഐക്കൺ ചിത്രീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇത് മനുഷ്യൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആപത്തപകടങ്ങൾ കൂടാതെ അത് വരച്ച് പൂർത്തീകരിച്ച് അവിടെ പ്രതിഷ്ഠിക്കുവാനും പരിശുദ്ധ ബാവാതിരുമേനിയുടെ കൈകളാൽ അത് കുദാശ ചെയ്യപ്പെടുവാനും ഇടയായത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് കൂടുതൽ അനുഗ്രഹത്തിനെ നിന്ന് ആരാധിക്കുമ്പോൾ നമ്മൾ തനിച്ചല്ല, പ്രപഞ്ചം മുഴുവൻ നമ്മോടൊപ്പമുണ്ട്, പിതാക്കന്മാരെല്ലാം നമ്മോടൊപ്പമുണ്ട്, പരിശുദ്ധന്മാരെല്ലാം നമ്മോടൊപ്പമുണ്ട്, മാലാകന്മാരെല്ലാം നമ്മോടൊപ്പമുണ്ട്. ആ ഒരു വലിയ ആത്മനിർവൃതിയോടുകൂടി പ്രാർത്ഥിക്കുവാൻ ഇതൊരു കാരണമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരു വാക്കിനോട് സംസാരിക്കാൻ പറഞ്ഞതിന് പ്രത്യേകം നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അശ്വൻ ഫെർണാൻഡസ് അച്ഛൻ, നമ്മുടെ ഐക്കണോഗ്രഫി വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചിട്ടുള്ള ഒരു വൈദിക ശ്രേഷ്ഠനാണ്. അദ്ദേഹം ബ്രഹ്മവാർ ഭദ്രാസനത്തിൽപ്പെട്ട ആളാണ്. സംസാരിക്കുന്നത് മിക്കവാറും ഇംഗ്ലീഷിലായിരിക്കും. മലയാളം അല്പമൊക്കെ തപ്പിത്തപ്പിയേ പറയുള്ളൂ. ഹീസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോംബെ. അപ്പോൾ അച്ഛനും അതുപോലെ നമ്മുടെ ഒന്ന് രണ്ട് അച്ഛന്മാരെ ഐക്കണോഗ്രഫി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് ഒരു മങ്ങിക്കിടന്ന ഒരു ആശയമാണ്. എല്ലാ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിലും ഇതുണ്ട്. നമ്മൾ ഈ കെട്ടിടം കൊണ്ട് മാത്രം അല്ല, ഇതൊരു പഞ്ചേന്ദ്രിയങ്ങൾക്കൊരു അനുഭൂതിയും കൂടിയാണ്. അവരോടൊപ്പം നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു എന്ന ആ ഒരു ചിന്തയും വികാരവും. പ്രത്യേകിച്ച് അശ്വനച്ഛൻ ഇപ്പോൾ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അദ്ദേഹം ബോംബെയിലായിരുന്നു.
ദേവലോകത്ത് താമസിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അവിടെ വന്ന് താമസിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ ഈ അധ്വാനത്തെ പ്രത്യേകമായിട്ട് ദൈവമുൻപാകെ കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നു. അദ്ദേഹത്തിനെല്ലാ ഇത് മുഖാന്തരമായിട്ടുള്ള എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാണ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ വിശുദ്ധ ബലിയർപ്പണത്തിലും ധൂപപ്രാർത്ഥനയിലും ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവയെ കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ദൈവികമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടുകയും കീഴടാക്കി തീർക്കുമാറാകട്ടെ. ക്ഷേമാപൂർവോകാദി ശോഹോ ശോ വപുക്കുലസ്ബാൻ ലോ.